അസ്സലാമു അലൈക്കും. റംലത്ത് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ജാർ കേക്കാണ്. അപ്പോൾ ഈ ജാർ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ക്രിസ്തുമസ് അതിലൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. 150 രൂപ ബോട്ടിലിന് 100 രൂപ ആയിട്ട് കൊടുക്കാമെന്നുള്ളൊരു ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കും വാനില കേക്കുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂണ് സുർക്ക, അതായത് വിനാഗിരി, ഒഴിച്ചിട്ട് ഞാൻ വെക്കുകയാണ്. അത് ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കൊക്കോ പൗഡറും. അത് ഇട്ടിട്ട് 3 പ്രാവശ്യം തരിച്ച് വെക്കുക. അത് 3 പ്രാവശ്യം തന്നെ തരിച്ച് വെക്കണം. എന്നാലേ അത് നല്ല കേക്കൊക്കെ നല്ല സ്പോഞ്ച് പോലെ ആയിട്ട് കിട്ടുള്ളൂ. എല്ലാം നല്ല പോലെ മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇതാ 3 പ്രാവശ്യം തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട ആയിരിക്കണം എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട ആയിരിക്കണം എടുക്കേണ്ടത്. അത് 2 എണ്ണം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ മഞ്ഞ കളറൊക്കെ നല്ല വൈറ്റ് കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. പൊടിച്ചതാണെങ്കിൽ 1/2 കപ്പും, പൊടിക്കാത്തതാണെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്തും മതി പഞ്ചസാര. അപ്പോൾ പൊടിച്ചതാകുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. പൊടിച്ചിട്ടും ചെയ്യാറുണ്ട്, പൊടിക്കാതെയും ചെയ്യാറുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പൊടിച്ചാൽ ഒന്ന് പെട്ടെന്ന് അത് ശരിയായി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ആ മഞ്ഞ കളറൊക്കെ പോയി നല്ല രീതിയിൽ വൈറ്റ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബട്ടർ മിൽക്കിലേക്ക് 2 തുള്ളി റെഡ് കളർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റെഡ് കളർ മാജിക് റെഡ് എന്ന് എഴുതിയ കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, നല്ല കളറാണ്. അത് 2 തുള്ളി ഇട്ടിച്ചതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ വേണ്ട, പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഉണ്ട്, ഈ കളർ മതി. ഇതിലേക്ക് നമ്മൾ തരിച്ച് വെച്ച പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. സാവധാനം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ അവിടെ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു കേക്കിൻ്റെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നെയ്യൊക്കെ നെയ്യോ ഓയിലോ എന്തെങ്കിലും തടവിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടൂപ്പിക്ക് വെച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക. ഒരു കുറച്ച് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും ചെയ്യാം. എയർ ബബിൾസ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചൊരു പാനിൽക്കാണ് ഞാനിപ്പോൾ വെച്ചു കൊടുക്കുന്നത്. അത് അവിടെ ഇരുന്നിട്ട് വേവണ സമയം കൊണ്ട് നമുക്കൊരു വാനില സ്പോഞ്ച് കേക്കും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അത് 3 കൂടെ ഒന്ന് തരിച്ചെടുക്കുക. അതൊരു 3 പ്രാവശ്യം തരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ കൂടുതലൊന്നും വിശദീകരിച്ച് കാണിക്കണില്ല, എല്ലാം ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് കാണിക്കുമ്പോൾ ലെങ്ത് കൂടും. അപ്പോൾ ഒന്ന് ചുരുക്കി ചുരുക്കിയിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇപ്പോൾ 3 പ്രാവശ്യം തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ 2 മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക.
ഇനി ഈ മുട്ടയും തന്നെ മഞ്ഞ കളറൊക്കെ പോയി വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് കാൽ അല്ല അര ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുക, പൊടിച്ചതാണ് ഇട്ടെടുക്കുന്നത്. പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഒഴിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തരിച്ച് വെച്ച പൊടി കൂടെ ഇട്ടുകൊടുക്കുകയാണ്. സാവധാനം ഇളക്കി കൊടുക്കുക, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക, സാവധാനം ഇളക്കി കൊടുക്കുക. ഇപ്പം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടി കൂടുതലുണ്ടെങ്കിൽ മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഒരു കേക്ക് ടീൻ എടുക്കുക. കേക്ക് ടീൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ഒക്കെ തടവി കൊടുത്തതിന് ശേഷം ഒരു റൗണ്ട് ഇതിൽ വട്ടത്തിൽ ബട്ടർ പേപ്പർ വെട്ടിയെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ 7 ഇഞ്ചിൻ്റെ 8 ഇഞ്ചിൻ്റെ ഒക്കെ പാൻ ഉണ്ടെങ്കിൽ അത് മതി എൻ്റെ അടുത്ത്. അതില്ല, ഞാൻ ഒന്നേ ഉള്ളൂ 7 ഇഞ്ചിൻ്റെ. അപ്പോൾ ഇത് ഞാൻ 9 ഇഞ്ചിൻ്റെ പാനിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് ആ സ്റ്റൗ വന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്താ നമ്മൾ ആദ്യത്തെ കേക്ക് ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടാക്കിയ വാനില സ്പോഞ്ച് കേക്ക് അതേ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 25 മിനിറ്റാണ് നമുക്ക് ടൈം. അത് ആദ്യത്തത് ഉണ്ടാക്കാനും 25 മിനിറ്റാണ് ടൈം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാ ഉണ്ടാക്കിയതിന് അത് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ 2 കേക്ക് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് ഈ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്പോഞ്ച് കേക്ക് വാനില സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്യണില്ല, അത് ഇതേപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ടും നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ജാർ കേക്കിനുള്ള ജാറ്. ഇത് ഞാൻ 500 രൂപയാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. 350 ജാർ കേക്കാണ് ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയത് ഈ ജാറാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഇതിലാണ് ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്, എന്നാലേ കേക്ക് റെഡിയായി കിട്ടുള്ളൂ. റെഡ് വെൽവെറ്റ് കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ജാർ കേക്കിനുള്ള കേക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ജാറിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, എന്നാലേ റൗണ്ട് ക്ലിയറായി കിട്ടുള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതേപോലത്തെ ഇതേ വട്ടത്തിലുള്ള വല്ല പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. 4 ജാർ കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളൊന്നും കളയണ്ട, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ക്യാപ്പിലൊക്കെ ഇട്ട് കൊടുക്കാനാണ് ഇത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഷുഗർ സിറപ്പാണ്. അത് ഞാൻ ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ല പോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 കപ്പ് പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വേണ്ടത് ചോക്ലേറ്റ് ചിപ്സാണ്. അത് ഞാൻ ഒരു വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അത് ഡാർക്ക് ചോക്ലേറ്റ് റെഡ് വെൽവെറ്റിൽക്കും വൈറ്റ് ചോക്ലേറ്റ് വാനില സ്പോഞ്ച് കേക്കിൽക്കുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം എടുത്തിട്ട് അതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. എന്നാലേ ജാർ കേക്കിൽ ജാറിലേക്ക് ഇടാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല പോലെ ബുദ്ധിമുട്ടില്ലാതെ അത് ജാറിൽ നിറക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു
പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ് ക്രീം. അപ്പോൾ ഇതാ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊരു സ്റ്റാർ നോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് കേക്ക് ജാറിലൊക്കെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഒരു ലെയർ കേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച ക്രീമും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തീരും. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പണി ഇതിനില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത പീസും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക, പിന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ ഒരു 4 ലെയറായിട്ടാണ് ഇപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പൂവ് പോലെ സ്റ്റാർ നോസിലേറ്റ് പൂവ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഷുഗർ ബോൾസുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പല കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഉണ്ടാക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. ഇനി അടുത്തതായി വാനില സ്പോഞ്ച് കേക്ക് അതും കൂടെ ഉണ്ടാക്കുകയാണ്. അതും ഇതേപോലെ തന്നെ ഒരു ലെയർ വെക്കുക, അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുക, എന്നിട്ട് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ആ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഞാൻ 4 ജാർ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ഞാനിവിടെ കാണിക്കണുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മൾ 4 ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് റിബണും നല്ല പല കളറിലുള്ള റിബണ് കെട്ടിക്കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണും കൂടെ വെക്കുക. എന്നിട്ട് ഇത് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇതാ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.